ഗ്രാൻഡ് ടീം ഇവിടെ റേഡിയോ ആക്റ്റീവിൽ എത്തിയിരിക്കുകയാണ്. നമ്മള് വെറുതെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അത് കുറച്ചും കൂടി ഒന്ന് ഒന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചു. അതാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എം ഷോ ഇവിടെ നടക്കാൻ പോകുന്നു ദേറ ക്രൗൺ പ്ലാസയിൽ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. നാളത്തെ ദിവസമാണ് മ്യൂസിക് മൈൻഡ് മ്യൂസിക് ആൻഡ് മാജിക്, അതാണ് കറക്റ്റ് ഓർഡർ അല്ലെ? പറയുമ്പോ ഒരു ഒരു ഫ്ലോ വേണല്ലോ എല്ലാത്തിനും. അങ്ങനെ നമ്മുടെ ആ ഒരു മ്യൂസിക്കിന്റെ ഭാഗമായിട്ടുള്ള അതാണ് എന്നാലും ആ ഒരു മൈൻഡ് മ്യൂസിക് മാജിക് കുഴപ്പമില്ല. അങ്ങനെ മ്യൂസിക്കിന്റെ എല്ലാം എല്ലാമായ ബാലഭാസ്കർ ആണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആ ഒരു ചിരി നോക്കൂ, ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് ബാലഭാസ്കർ വെറുതെ വെറുതെ അത് പറഞ്ഞതാണ് ഒരു എനർജി നൽകാൻ വേണ്ടിട്ട്. മൈക്കിന്റെ അടുത്ത് നിന്നാലേ നമ്മുടെ ലിസണേഴ്സിന് അത് കേൾക്കൂ. അയ്യോ എനിക്കും അറിയാം. എന്തായാലും ബാലഭാസ്കർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തുടങ്ങി ഇവിടെ മെസ്സേജസ് വന്നോണ്ടിരിക്കാണ്. സോങ് റിക്വസ്റ്റിൽ കൊണ്ടുവരരുതെന്നാണോ? നമ്മുടെ ഹിറ്റ് എഫ് എം ലിസണേഴ്സിനെ കുറിച്ച് അങ്ങനെയാണോ? പക്ഷെ ആദ്യം തന്നെ നമ്മുടെ രാജമൂർത്തി സാറിനോടും ആദിയോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാറുണ്ട്. എന്തിനായിരിക്കും അറിയോ? ബാലഭാസ്കർ എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. കുറച്ചു മുമ്പ് പറഞ്ഞില്ല, കാരണം ഒരു വ്യക്തിനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് അതിനൊരു തെളിവാണ്. കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു എന്ത് ശരിയല്ലേ, ഞാൻ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ ഫ്രണ്ട്ലിയാക്കി മാറ്റി അല്ലെ? അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. 2017 ഇതിപ്പോ തേർഡ് ഷോ ആണ് അല്ലെ? എം ഷോ തേർഡ് ഷോ ആണ്. അപ്പൊ അത്ര തന്നെ ആളുകള് ഇപ്പോഴും നിങ്ങളുടെ ഷോ കാണാനായിട്ട് അതിന്റെ ഇപ്പോഴും കുറേയധികം എന്താ പറയുക ഇതുണ്ട്. എന്താണ് അതിന്റെ ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബാലഭാസ്കർ ഫുൾ ടീമായിട്ടാണ് പെർഫോം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് അല്ലേ? എം ഷോയിലെ ഒരു ഫാക്ടറും കോമൺ ഫാക്ടറും ഞാൻ, ബിഗ് ബാൻഡിന്റെ കോമൺ ഫാക്ടറും ഞാനാണ്. എനിക്ക് അതാണ് ഭയങ്കര സന്തോഷം. കാരണം എല്ലാ ആൾക്കാരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. രണ്ട് കോൺസെപ്റ്റിലുള്ള ഷോനെ ഒരുമിച്ചാക്കുകയാണ്. അങ്ങനെ അത് ശരി. അതായത് ഇപ്പൊ നമ്മൾ ഹിറ്റ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുൾ ടീം മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നും ആരും കാണിക്കുന്നില്ല എന്നൊരു വില്യം ഐസ. അയ്യോ കാണിക്കും കാണിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റെഡിയാണ്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ബഹളം ശരിക്കും പറഞ്ഞാൽ അതാണ് ഇനിയിപ്പോ ഈ ഒരു ഷോയുടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക് റേഡിയോ ആക്റ്റീവിന്റെ അതിന്റെ ആ ബഹളാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഫുൾ ബഹളാണ് ബാലഭാസ്കർ. നമുക്കപ്പോ ഏറ്റവും ആദ്യം ഓക്കെ ബാലു. യെസ്, അപ്പൊ കുറച്ചുകൂടി സ്നേഹം കൂടുതൽ. ഓക്കെ ബാലു, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഒരു പെർഫോമൻസോടെ തുടങ്ങാം. ഓക്കെ, എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഒരു ഫിലിം സോങ് തന്നെ വായിക്കട്ടെ. യെസ് ഓഫ് കോഴ്സ്. ആ മാജിക്കൽ പെർഫോമൻസ് വേണ്ടി നമ്മൾ ലിസണേഴ്സ് ഒക്കെ കാത്തിരിക്കുകയാണ്. കീബോർഡ് കുറച്ചു Thank you.
ദിലീപ് ബാലു, ഒപ്പം സപ്പോർട്ട് ചെയ്തവരെല്ലാം കിടു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വന്നോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ടീസർ മാത്രമാണ്. നാളത്തെ ദിവസം ഇതിന്റെ ഒരു ഫുൾ സ്വിംഗിൽ നിങ്ങൾ പെർഫോമൻസ് കാണാനിരിക്കുന്നു. ഫുൾ ടീം നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാനിരിക്കുന്നു. നമ്മൾ പറയില്ലേ, 2 വയസ്സ് മുതൽ സംഗീതം പഠിച്ചു തുടങ്ങി. 12 വയസ്സിലല്ലേ റിയാസെ ആദ്യമായിട്ട് ബാലു പെർഫോം ചെയ്ത് തുടങ്ങിയത്. അങ്ങനൊരു ചൈൽഡ് പ്രോഡിജി ആയിട്ട് വന്നത് ഇന്നും ആ ഒരു മാജിക്കൽ പെർഫോമൻസിലൂടെ എല്ലാവരെയും എന്താണ് എന്താക്കിക്കൊണ്ടിരിക്കുന്നു, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബാലുവിന്റെ പെർഫോമൻസ് ലൈവ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി നമ്മളിപ്പോ ഷോ കാണാനായിട്ട് ക്രൗൺ പ്ലാസിൽ വെച്ചിട്ടാണ് ഷോ നടക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്താ വിനയം കൊണ്ടായിരിക്കും. ഇനി അധികം ഒന്നും പറയാം, എനിക്ക് തോന്നി അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒരു ഈ ഒരു ഇതിന്റെ, അതായത് എം ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ലിസണേഴ്സിന് എന്തായാലും അറിയാം, കാരണം അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ ലിസണർ, നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാൾ വരുന്നു, സ്റ്റേജിലോട്ട് വരുന്നു, അവരോട് ആദ്യം പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, അല്ലെ, റിയാസ് കണ്ടിട്ടുള്ളതായില്ല, അതായത് ഒരു സോങ് മനസ്സിൽ പാടാനായിട്ട് പറയുന്നു, അത് ആദിയിലൂടെ, അതായത് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു പാട്ട് ആദിയിലൂടെ സ്റ്റേജിൽ നിൽക്കുന്ന ബാലുവിലേക്ക്, അങ്ങനെ ബാലുവിന്റെ ഓഡിയൻസിലേക്ക്. അപ്പൊ ഇവിടെ ഒരു ഞാൻ പറഞ്ഞ വയലിൽ നിന്ന് ഓഡിയൻസിലേക്ക്, അതൊരു ഗംഭീര സംഭവം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത് പോസിബിൾ ആണ്? നമുക്ക് അതിന്റെ സീക്രട്ട് ഒന്നും നമ്മൾ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിങ്ക് ആണോ, എങ്ങനെയാണ്? ചില സമയത്ത് ആള് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. സ്ലീവാക്കി മാറ്റി ആദി അല്ല, എന്നെ പപ്പ എന്നെ എന്നെ വെച്ചിട്ട് പാവ കളിക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു ഇഷ്ട വിനോദം. ഞാനിങ്ങനെ നിന്ന് കൊടുക്കാം, ഞാനിങ്ങനെ പാവമായതുകൊണ്ട്. അത് ശരി, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലേ. പിന്നെ എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പെർഫോമൻസും കൂടി ബാലുവിന്റെ ടീമിന്റെ ഭാഗത്ത് നമുക്ക്. ഞങ്ങളിപ്പം ഓസ്ട്രേലിയയിലൊക്കെ പോയത് അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു സക്സസ് കാരണമാണ് ഞങ്ങളിപ്പോ അങ്ങനെയാണ് കൂടുതലും പെർഫോം ചെയ്യുന്നത്. ടോട്ടൽ ടീം ഉള്ളപ്പോ അവർക്കും ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ, എല്ലാം നല്ല ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആർക്കും ഒരു ഏരിയയിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ലൈക് മ്യൂസിക്കിന്റെ ഏരിയയിൽ ആണെങ്കിൽ പോലും എല്ലാത്തിനും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ സന്തോഷമാണ്. കിഡിലൻ കോമ്പിനേഷൻ ആണല്ലേ, നിങ്ങൾ മൂന്നുപേരും ചേർന്നാലുള്ളത്. അതല്ലേ, അല്ലേ, ഞാൻ പറയാനൊക്കെ പറയാണ്, പറഞ്ഞോണ്ടിരിക്കാണ്. നിങ്ങളൊരു സംഭവമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോ പറയാറുള്ള കാര്യം തന്നെയാണ് ഇത്. ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിനേക്കാളും ശരിക്കും ഞങ്ങളൊരു ഭയങ്കര പേഴ്സണൽ റിലേഷൻസ് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ വരുന്ന സമയത്ത്, ഈ ഷോയുടെ പ്രത്യേകതയായിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ എറണാകുളത്ത് ജി ടി പാർക്കിൽ ഷോ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിവ്യൂസ് വരുമ്പോ പോലും എല്ലാരും പറയുന്നത് വെച്ചാൽ, യു ആർ സോ ക്ലോസ് ടു ഈച്ച് അദർ. അപ്പൊ ആ ഒരു അടുപ്പം സ്റ്റേജിൽ കാണുന്നതിന്റെ ഭംഗിയില്ല. അത് അത് അതാണ് എല്ലാവരും ആസ്വദിക്കുന്നത്, ഞങ്ങളും ആസ്വദിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഞാൻ ആദ്യം പറഞ്ഞു, എന്നെ സംബന്ധിച്ചാൽ എന്റെ ബാൻഡും എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും, അപ്പോ എല്ലാവരും ചേർന്ന് നേരത്തെ പറഞ്ഞൊരു ബഹളമാണ് സ്റ്റേജിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നാളത്തെ ദിവസം ആരും മറക്കണ്ട, 6 മണിക്ക് തന്നെ ഗേറ്റ്സ് ഓപ്പൺ ആയിരിക്കും. ദേര ക്രൗൺ പ്ലാസയിലാണ് എം ഷോ അരങ്ങേറാൻ പോകുന്നത്. ഏതാ ഗേറ്റ് ഓപ്പൺ ആയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലും മതി, സെക്യൂരിറ്റി എടുത്ത്. ഓക്കെ, ഞങ്ങള് ചാൻസ് ഉണ്ടാവാ. ബാലു, 2017 ബാലുവിനെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള വർഷമാണ് അല്ലേ. പറയൂ, നമ്മുടെ ലിസണേഴ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തേജസ്വിനി എന്ന ഒരു കുഞ്ഞു കുട്ടി അല്ലേ, ബാലുവിന്റെ കുട്ടിയുടെ പേരാണ് തേജസ്വിനി ബാല. ഓക്കെ, അങ്ങനെ തേജസ്വിനി ബാല എന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസ് ഉള്ള പെൺകുട്ടി എന്നർത്ഥം. ആ, അത് ശരി. ഓക്കെ, ആ അങ്ങനെയാണ്, ഫുൾ നെയിം അങ്ങനെയാണ്, തേജസ്വിനി ബാല. അത് ശരി. രണ്ടടുത്തതിലും വരാം. ഇപ്പൊ എത്ര മാസമായി? 8 മാസം. 8 മാസമായി. ഓക്കെ, അപ്പൊ വളരെ പ്രശ്നം. ഇന്നലെയാണ് ഞങ്ങള് ഗുരുവായൂര് ചോറൂൺ നടത്തിയത്. ഞങ്ങള് കൊണ്ടുപോയി ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു നേർച്ചയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് അമ്പലങ്ങളിലായി ഇങ്ങനെ. ഇന്നലെ ഗുരുവായൂർ നടത്തി, ഇന്നലെ നടത്തിയ സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ 17th വെഡിങ് ആനിവേഴ്സറി. ഓ ഓക്കെ, എല്ലാം കൊണ്ടും സന്തോഷം. അതെ, ആ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടുത്തെ ആഘോഷത്തിലേക്ക് വന്നു. ഇനി ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാല്, ബാല എന്ന വ്യക്തിയെ നമുക്കറിയാം, ഒരു യങ്സ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടൊക്കെ മലയാള സിനിമയിൽ വന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല, ലെറ്റ് ഇറ്റ് ബി
ആ ഇത് 2011 ഞാൻ പറഞ്ഞത് ആ ഒരു വെഞ്ചറൊക്കെ എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി, ഇനി എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ? ജീവിതത്തിൽ മൊത്തം പല മാറ്റങ്ങളും വന്നോണ്ടിരിക്കുന്നതാണ്, വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ 2017 തേജസ്വിനി ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2018 തേജസ്വിനി ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതെ, കുട്ടിയാണെന്ന് പറയണം അല്ലേ? ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇനി എന്താണ് ഫർദർ പ്ലാൻസ്? ഫർദർ പ്ലാൻസ് എനിക്കറിയാം. എനിക്ക് ഞാനിങ്ങനെ എന്താ ഒരു പ്ലാനിങ് വെച്ച് മുമ്പോട്ട് കൊണ്ട് മനുഷ്യനൊന്നും അല്ല. എന്ത് അപ്പൊ തോന്നുന്നു അപ്പൊ മാറ്റങ്ങൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൂടി കൊണ്ടുവരേണ്ടി വരും. നല്ല ആളോടായി പറയുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാം അപ്പുറത്തെ ആൾ ഫുൾ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങോട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് കുഴി പോവാ, എല്ലാരും ഒരുമിച്ച് വെളിയിൽ വരാം, ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് അങ്ങനെയൊന്നും പോകുന്ന ആളല്ല. പ്രീ പ്ലാൻ ചെയ്ത നടക്കത്തുമില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടും മറ്റേ ലെറ്റ് ഡി ഒക്കെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനിൽ പോയിരുന്നു. ഓഫ്കോഴ്സ് അതും ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞ ആൾ തന്നെ. ഓഫ്കോഴ്സ് അതിനുശേഷം തിരിച്ച് ആക്റ്റീവ് ആയി തുടങ്ങി, പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി. ഇനി ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് ഒരെണ്ണം എന്തെങ്കിലും ചെയ്യണം തോന്നുന്ന സമയത്ത് അത് ഫുൾ ഓൺ ആയിട്ട് ഫുൾ എനർജി കൊടുത്ത് ചെയ്യണം. ഇല്ല, ചെയ്യണം എന്നൊരു ഒരു ആഗ്രഹമുണ്ട്. കുറെ നാളായി എന്നൊരു ചിന്ത മാത്രം. ഒരു ഞാൻ തന്നെ ഒരു അലാം വരില്ലേ, മോർണിംഗ് ആണ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊരു ചോദ്യമല്ലേ, അതിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊക്കെ ഒരു തോന്നലൊക്കെ സ്വയം തോന്നണം. കുറച്ച് റെഡി ഫോർ ദി നെക്സ്റ്റ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ചെയ്യാം. ഇല്ല, അത് പറയാൻ പറ്റില്ല. നാളെ ഉച്ചയ്ക്ക് തോന്നുന്നു. ഐ'm just waiting for it. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ താല്പര്യം. എന്തായാലും നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് മറക്കണ്ട. നമ്മുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇനി ഒരു കാര്യം, ഒരു പെർഫോമൻസ് കൂടി ആയാലോ നമുക്ക്. 6:30 ഇവിടെ പോണം, വിടണം എന്നാണ് പറഞ്ഞത്. മതിയോ? ശരിയാണ് ശരിയാണ്. ഫുൾ ബാൻഡ് ഉണ്ട്. എന്താണ് അവിടെ റിയാസ് എന്താ പറയാനെന്ന് പറയൂ. റിയാസ് സമയം 6:30 ആണ്. പാവം ബാലുവിനെ. അതെ, ഇവരെ എല്ലാവരും ഞെട്ടിച്ചോണ്ടിരിക്കാണ്. ആദ്യം വന്ന് ആദ്യം തന്നെ ഒരു ഒരു ഞെട്ടി എല്ലാവരും നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും ഞെട്ടിച്ചു. അതിന്റെ അല്പം കണ്ട നമ്മുടെ കോമഡി കണ്ട.